നമസ്കാരം, മലയാള ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുമായി ഒരാൾ അറസ്റ്റിൽ. ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് സ്വദേശി കൂനങ്കിയിൽ സജി വർഗീസാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ സജീവന്റെയും സംഘത്തിന്റെയും പിടിയിലായത്. വൻ മലഞ്ചരക്ക് മോഷണ സംഘം പോത്തുകല്ല് പോലീസിന്റെ പിടിയിലായി. തോട്ടങ്ങളിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ, ഒട്ടുപാൽ, അടയ്ക്ക തുടങ്ങിയവ മോഷ്ടിക്കുന്ന ആറംഗ സംഘത്തെയാണ് പോത്തുകൽ എസ് ഐ കെ അപ്പാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിലമ്പൂരിലും പോലീസ് സ്റ്റേഷന് മുന്നിൽ നാമജപ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിലമ്പൂരിൽ പോലീസ് സ്റ്റേഷൻ ആഭിമുഖ്യത്തിൽ പോലീസ് സ്മൃതി ദിനം ആചരിച്ചു. 1959 ഇന്ത്യ ചൈന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സി ആർ പി എഫ് ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനാണ് ഒക്ടോബർ 21 സേനാ സ്മൃതി ദിനമായി ആചരിക്കുന്നത്. ഞാൻ ഹംസ വെൻതുടിക. വാർത്തകൾ വിശദമായി. ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുമായി ഒരാൾ അറസ്റ്റിൽ. ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് സ്വദേശി കൂനങ്കിയിൽ സജി വർഗീസ് എന്ന 45-കാരനാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ സജീവന്റെയും സംഘത്തിന്റെയും പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ കാട്ടിറച്ചി ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് പത്രക്കെട്ടിനടിയിൽ സൂക്ഷിച്ചിരുന്ന ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്ക് കണ്ടെടുത്തത്. തോക്ക് വേട്ടയാടാൻ ഉപയോഗിച്ചതാണെന്ന് ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ പറഞ്ഞു. സ്റ്റാഫ് കൂടെ പോയി വീട് വൈൽഡ് ലൈഫിൻ്റെ കേസായതുകൊണ്ട് വീട് സെർച്ച് ചെയ്തു. പക്ഷേ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് തോക്കാണ്. അപ്പോൾ ആ തോക്ക് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഇതേപോലെ തന്നെ മുന്നേ ഒരു തോക്ക് കേസിലെ പ്രതിയായിരുന്നു. ഈ തോക്ക് പരിശോധിച്ച് നോക്കിയാൽ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തോക്കാണെന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ആയുധ നിരോധന നിയമപ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തു. തോക്ക് കേസിൽ പ്രതിയായ ഇയാളുടെ കേസ് കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഇതിനിടയിലാണ് വീണ്ടും പിടിയിലായത്. പരിശോധനയ്ക്ക് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ അബ്ദുൾ ജലീൽ, പി എൻ ബീന, ബി ടു ഫോറസ്റ്റ് ഓഫീസർമാരായ പി എം ശ്രീജിത്ത്, കെ ശരത്ത്, ബാബു, സക്കീർ കാരാട്ടുചാൽ, ബി അജീഷ എന്നിവർ നേതൃത്വം നൽകി. സമീപവാസിയായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് തോക്കെന്ന് സജി മൊഴി നൽകിയിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി മരണപ്പെട്ടിട്ട് 6 വർഷമായെന്നും തോക്കിന്റെ പഴക്കം പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ കാലപ്പഴക്കം വ്യക്തമാകൂ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. വൻ മലഞ്ചരക്ക് മോഷണ സംഘം പോത്തുകൽ പോലീസിന്റെ പിടിയിലായി. തോട്ടങ്ങളിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ, ഒട്ടുപാൽ, അടയ്ക്ക തുടങ്ങിയവ മോഷ്ടിക്കുന്ന ആറംഗ സംഘത്തെയാണ് പോത്തുകൽ എസ് ഐ കെ അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. മമ്പാട്, പുള്ളിപ്പാടം, വീട്ടിക്കുന്ന്, കുള്ളനാട് ശങ്കർ, എടവണ്ണ, കണ്ടിലപ്പാറ, പുതുക്കൊടി വിഷ്ണുദേവൻ, ഓട്ടോ ഡ്രൈവർ പുള്ളിപ്പാടം, പാറക്കോട് കോളനി വിനൂപ് തമ്പി എന്ന തമ്പി, എരഞ്ഞിമങ്ങാട്, പയങ്ങാക്കോട്, മാലയംകുടിയിൽ സെബീൻ, ഇടിവണ്ണ, കല്ലുണ്ട, കളരിക്കൽ സിബി, അകമ്പാടം, പുതുക്കിന്നൽ വിഷ്ണു എന്ന അപ്പു എന്നിവരാണ് പിടിയിലായത്. കേസിലെ പ്രധാന പ്രതിയും ഇടുക്കി സ്വദേശിയും ഇടിവണ്ണ 4 സെന്റ് കോളനിയിലെ താമസക്കാരനുമായ അജി, തോട്ടുമുക്ക്, തോട്ടയക്കാട്, അഖിൽ എന്നിവരെ കൂടി പിടിയിലാവാനുണ്ട്. ഇവരിൽ നിന്ന് 3000 കിലോ റബ്ബർ ഷീറ്റ്, 700 കിലോ കൊട്ടയടക്ക, 160 കിലോ ഒട്ടുപാൽ എന്നിവ പോലീസ് കണ്ടെടുത്തു. മോഷണത്തിന് ഉപയോഗിച്ച മാരുതി അൾട്ടോ കാറും 2 ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു. സംഘത്തിലെ പ്രധാനിയായ അജി മേഖലയിലെ തോട്ടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള റാട്ടപ്പുരകളും അടക്കാക്കളങ്ങളും പകൽ സമയങ്ങളിൽ കണ്ടുവയ്ക്കുകയും രാത്രി കാറും ബൈക്കുമായി എത്തി മോഷണം നടത്തുകയുമാണ് പതിവ്. മോഷണം മുതലുകൾ പിറ്റേ ദിവസം രാവിലെ തന്നെ തോട്ടുമുക്ക് മരഞ്ചാട്ടിയിലുള്ള കടയിൽ കാറിലെത്തിച്ച് വിൽപ്പന നടത്തുകയാണ് പതിവ്. ഇവരിൽ നിന്നുമാണ് മോഷണ മുതലുകൾ വീണ്ടെടുത്തത്. 19 മോഷണക്കേസുകളാണ് ഇപ്പോൾ സംഘത്തിൻ്റെ പേരിലുള്ളത്. പോത്തുകൽ സ്റ്റേഷൻ പരിധിയിൽ 2, നിലമ്പൂർ സ്റ്റേഷൻ പരിധിയിൽ 12, എടവണ്ണ സ്റ്റേഷൻ പരിധിയിൽ 2, എടക്കര, പൂക്കോട്ടുംപാടം, അരീക്കോട് സ്റ്റേഷൻ പരിധികളിലായി ഓരോ കേസുകളുമാണ് ഉള്ളത്. ഗ്രാമപ്രദേശങ്ങളും തോട്ടം മേഖലകളുമാണ് പ്രതികൾ മോഷണത്തിനായി തിരഞ്ഞെടുത്തത്. പകൽ കണ്ടുവയ്ക്കുന്ന തോട്ടങ്ങളിലെത്തി റാട്ടപ്പുരകളുടെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയിരുന്നത്. പുലർച്ചെ 2-നും 3 മണിക്കും ഇടയിലാണ് മിക്ക മോഷണങ്ങളും പ്രതികൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മെയ് മാസം മുതലാണ് സംഘം മോഷണ രംഗത്ത് സജീവമായതെന്ന് കരുതുന്നു. കഴിഞ്ഞ 7 ചാലിയാർ പഞ്ചായത്തിലെ മദൻമൂല നാലകത്ത് അബ്ദുറഹിമാന്റെ റാട്ടപ്പുര തകർത്ത് ഷീറ്റുകൾ മോഷ്ടിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പെരിന്തൽമണ്ണ DSP MP മോഹനചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം
പോത്തുകല്ല് SI കെ അബ്ബാസും 30 പോലീസുകാരുമാണ് കേസ് അന്വേഷിച്ചത്. പ്രതികളെ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിലമ്പൂരിലും പോലീസ് സ്റ്റേഷന് മുന്നിൽ നാമജപ പ്രതിഷേധം സംഘടിപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവമായി ആസൂത്രിതമായി തകർക്കുവാനും അവിടുത്തെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കുവാനും കാലങ്ങളായി നടന്നുവരുന്ന ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ മുൻപിൽ പിന്നിൽ കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ദുഷ്ടശക്തികൾ എല്ലാ കാലത്തും ഹൈന്ദവ ഭക്തരുടെ മുന്നിൽ മുട്ടുമടക്കി തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടത്തുന്ന പരിപാടികളുടെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലമ്പൂർ വീരാളൂർ ക്ഷേത്ര പരിസരത്തു നിന്നും അയ്യപ്പ നാമജപങ്ങളോടെയാണ് പ്രകടനമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധക്കാരെത്തിയത്. തുടർന്ന് 1 മണിക്കൂറോളം അയ്യപ്പ ഭജനങ്ങളുമായി പ്രവർത്തകർ സ്റ്റേഷന് മുൻഭാഗത്തായി നിലകൊണ്ടു. നിലമ്പൂർ CI KM ബിജു, പുകട്ടുമാടം SI വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്നു. നാമജപത്തെ തുടർന്ന് അഡ്വക്കേറ്റ് TK അശോക്കുമാർ, P ദിനേശ്, P മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളടക്കം നിരവധി പേർ നാമജപ പ്രതിഷേധത്തിൽ പങ്കാളികളായി. നിലമ്പൂരിൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്മൃതിദിനം ആചരിച്ചു. 1959 ഇന്ത്യ ചൈന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനാണ് ഒക്ടോബർ 21 സേന സ്മൃതിദിനമായി ആചരിക്കുന്നത്. ഈ വർഷം മുതലാണ് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് സ്മൃതിദിനം ആചരിക്കാൻ നിർദ്ദേശമുണ്ടായത്. കൃത്യനിർവഹണത്തിനിടെ മരണപ്പെടുന്ന സേനാംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സ്മരിക്കുന്നതിനാണ് ചടങ്ങ് നടത്തുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ KM ബിജു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ജനമൈത്രി പോലീസ്, വിവിധ സംഘടനകൾ, SPC സ്കൂൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS യൂണിറ്റുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തുന്നത്. നിലമ്പൂരിൽ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൂട്ടയോട്ടവും സംഘടിപ്പിച്ചിരുന്നു. പുകടുമാടം പോലീസ് സ്റ്റേഷൻ ആഭിമുഖ്യത്തിലും പോലീസ് സ്മൃതിദിനം ആചരിച്ചു. സബ് ഇൻസ്പെക്ടർ വിഷ്ണു നേതൃത്വം നൽകി. പൂക്കോട്ടുമാടം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജോർജ് ചെറിയാൻ, സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. സ്മൃതിദിനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS യൂണിറ്റുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. 1959 ഒക്ടോബർ 21 ഇന്ത്യ ചൈന അതിർത്തിയിൽ പെട്രോൾ നടത്തിയ CRPF ജവാന്മാരെ ചൈനീസ് പട്ടാളം കൊല്ലപ്പെടുത്തിയതിന്റെ സ്മരണകൾക്കായാണ് സ്മൃതിദിനം ആചരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. 33 വാർഡുകളെ 6 മേഖലകളാക്കിയ വ്യത്യസ്ത പരിപാടികളോടെയാണ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ ക്ലാസുകൾ, പൊതുയോഗങ്ങൾ, സെമിനാറുകൾ, കലാകായിക മത്സരങ്ങൾ, ഫിലിം ഫെസ്റ്റിവൽ, പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള പരിപാടികളും നടത്തിക്കൊണ്ടാണ് സമ്മേളനങ്ങൾ തുടക്കമിടുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി പാത്തിപ്പാറ, മുമ്പള്ളി, കരിമ്പുഴ, ഏനാന്തി വാർഡ് ഉൾപ്പെടുന്ന മേഖലയും കമ്മിറ്റിയും നിലമ്പൂർ IMA ബ്രാഞ്ച് കമ്മിറ്റിയും IMA അസോസിയേഷൻ ഏറനാട് ബ്രാഞ്ച് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരായ ജലാലുദ്ദീൻ, യൂസഫ് അലി, അനൂപ്, റഫീഖ്, ചാലിയർ ഹോസ്പിറ്റലിലെ യു പ്രകാശ്, സെബാസ്റ്റ്യൻ, ഡെയ്സി മാനന്തവാടി, ജില്ലാ ആശുപത്രിയിലെ ഫിസിഷ്യൻ ഷിനാസ് ബാബു, ദന്തരോഗ വിദഗ്ധന്മാരും രാവിലെ 9 മണി മുതൽ ക്യാമ്പിൽ പരിശോധന നടത്തി. ക്യാമ്പ് KPCC സെക്രട്ടറി VA കരീം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാലോളി മഹബൂബ്, മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാൻ പായിമ്പടം, നിലമ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ പ്രവീണ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൾ സലാം പാറയ്ക്കൽ, മൂർക്കൻ മാനു, കൗൺസിലർ സുരേഷ്, ഷെബീർ അലി, കെ സംസീർ പാത്തിപ്പാറ, റഹീം ചോലയിൽ, യു ലത്തീഫ്, ജഗീന്ദ്ര ബാബു, ഷറഫു, അർജുനൻ, അഫ്സൽ, ഏനന്ദി, മുഹസിൻ, അനസ് രാഹുൽ എന്നിവർ സംസാരിച്ചു. മാലിന്യ പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിലമ്പൂർ ലാൻഡ് ഓഫ് പെറ്റൽസിൽ വെച്ച് സുബിത് അഹിംസയുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. മാലിന്യ വിഷയത്തിൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്ലിംഗ് എന്നീ അഹിംസ നിലപാടുകൾ സ്വീകരിച്ച ഓരോ മാലിന്യത്തിൻ്റെയും ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വിഷയത്തിലാണ് സുബിത് അഹിംസ ക്ലാസ് എടുത്തത്. തിങ്കളാഴ്ച വിവിധയിടങ്ങളിൽ കുട്ടികൾക്കും ഇത്തരത്തിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായ വസ്തുക്കളുമായാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ എത്തിയത്. ഇവ ഉപയോഗിച്ച് വ്യത്യസ്ത കളിപ്പാട്ടങ്ങളുടെ രൂപത്തിൻ്റെ പരിശീലനവും നൽകി. ലാൻഡ് ഓഫ് പെറ്റൽസിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നിരവധി പരിപാടികളുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വണ്ടൂർ പുളിക്കലിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ബാർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് SYS മണ്ഡലം കമ്മിറ്റി ടൗണിൽ ധർണ സംഘടിപ്പിച്ചു. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PHassan മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി.
ജനജീവിതം ദുസ്സഹമാകുന്ന വിധത്തിൽ പൊളിക്കലാരംഭിച്ച ബാറിനെതിരെ സമരപരിപാടികൾ ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായാണ് എസ് വൈ എസ് ധർണാ സമരം ഒരുക്കിയത്. ഇ കെ ഇസ്മത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സി അബ്ദുള്ള മൗലവി പ്രാർത്ഥന നടത്തി. കെ ഉബൈദുള്ള, ആരിഫ് റഹ്മാനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ നാസർ, മോയിൻകുട്ടി, ഉണ്ണി ഹജി, ഗഫൂർ ഫൈസി, ഷിഹാവ് ഫൈസി എന്നിവർ പ്രസംഗിച്ചു. ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മഞ്ചേരി മേഖലാ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉയർന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 34-ാമത് മേഖലാ സമ്മേളനമാണ് മഞ്ചേരിയിൽ നടന്നത്. മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ഉടൻ ഉണ്ടാവണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ശശികുമാർ മങ്കട ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് അനിൽകുമാർ ചിത്ര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഹോജ്മിൻ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്രിജേഷ് ടാലന്റ് പ്രവർത്തന റിപ്പോർട്ടും പി കെ ഷാജി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. എസ് ടി പി ഐ വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുളിക്കലിലെ ബാർ ഹോട്ടൽ അടച്ചു പൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പുളിക്കൽ ബാർ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. എസ് ടി പി ഐ ജില്ലാ പ്രസിഡന്റ് ബാബുമണി കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. എസ് ടി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സമ്മദ് പുല്ലലൂർ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജലീൽ നീലമ്പ്ര, മണ്ഡലം പ്രസിഡന്റ് ബാപ്പു ഡയമണ്ട്, നാസർ വളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. മാർച്ചിന് കെ കെ നിസാമുദ്ദീൻ, അഷ്റഫ് മടത്തിൽ, ടി കെ ഉബൈദ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുമായി ഒരാൾ അറസ്റ്റിൽ. ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് സ്വദേശി കൂനങ്കിയിൽ സജി വർഗീസാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ സജീവന്റെയും സംഘത്തിന്റെയും പിടിയിലായത്. വൻ മലഞ്ചരക്ക് മോഷണ സംഘം പോത്തുകല്ല് പോലീസിന്റെ പിടിയിലായി. തോട്ടങ്ങളിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ, ഒട്ടുപാൽ, അടയ്ക്ക തുടങ്ങിയവ മോഷ്ടിക്കുന്ന ആറംഗ സംഘത്തെയാണ് പോത്തുകൽ എസ് ഐ കെ അപ്പാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിലമ്പൂരിലും പോലീസ് സ്റ്റേഷന് മുന്നിൽ നാമജപ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിലമ്പൂരിൽ പോലീസ് സ്റ്റേഷൻ ആഭിമുഖ്യത്തിൽ പോലീസ് സ്മൃതി ദിനം ആചരിച്ചു. 1959 ഇന്ത്യ ചൈന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സി ആർ പി എഫ് ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനാണ് ഒക്ടോബർ 21 സേനാ സ്മൃതി ദിനമായി ആചരിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.